റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. മാർക്ക് യുവർ അറ്റൻഡൻസ് പ്ലീസ്. മാർക്ക് യുവർ അറ്റൻഡൻസ്. മാളവിക സുരേഷ്. ഓക്കെ, നമ്മളുടെ ജൂൺ മാസത്തിലെ സ്റ്റാർ ഓഫ് ദ മന്ത് ആയിട്ട്, അതായത് ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ സയൻസ് തേർഡ് സ്റ്റാൻഡേർഡ്, ആരാണ് നോഹിക്കാമോ? ആരാണ് നോഹിക്കാമോ? ആരായിരിക്കും? നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കിയേ, മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാനാവും എന്നുള്ളത്. ഇപ്രാവശ്യത്തെ ആളുടെ പേര് പറയട്ടെ, പേര് പറയട്ടെ. മാളവിക സുരേഷ് ആണ് ഇപ്രാവശ്യത്തെ സയൻസിലെ ബെസ്റ്റ് പെർഫോമർ. ഓക്കെ മാളവിക, എന്ത് പറയുന്നു? ആ താങ്ക് യു. ഓക്കെ, ഇനി ഇത് കണ്ടിന്യൂ ചെയ്യണം. മറ്റുള്ളവരെ അടുത്ത മാസം ആവാൻ നോക്കണം കേട്ടോ, ബെസ്റ്റ് പെർഫോമർ ആയെന്ന് നോക്കണം. ഓക്കെ, ഒരു ക്ലാപ്പ് കൊടുത്തേ മാളവിക, ഒരു ക്ലാപ്പ് കൊടുത്തേ മാളവിക. കുര്യൻ ജോസഫേ, അടുത്ത പ്രാവശ്യം നീ ആയിരിക്കുമോ? ആ ഗുഡ് ഗുഡ്. മതി. ശിഫാന ചേച്ചി ഇങ്ങോട്ട് നോക്ക്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് റിവിഷൻ ഓഫ് സെക്കൻഡ് ചാപ്റ്റർ പോർഷൻ. ആനിമൽസ് ഹാവ് സെൻസ് ഓർഗൻസ്. ആനിമൽസ് ഹാവ് സെൻസ് ഓർഗൻസ്. ഓക്കെ, ഓക്കെ, വൺ മിനിറ്റ്. ഓക്കെ, ലെറ്റ് അസ് സ്റ്റാർട്ട്. ആനിമൽസ് ഹാവ് സെൻസ് ഓർഗൻസ്. ആനിമൽസ് ഹാവ് സെൻസ് ഓർഗൻസ് സ്കിൻ, ഐസ്, നോസ്, ഇയർസ് ആൻഡ് ടങ്സ്. ദീസ് ഓർഗൻസ് ഹെൽപ് ദം ടു നോ എബൌട്ട് ദ വേൾഡ് അറൗണ്ട് ദം. പ്ലാന്റ്സ് ഡു നോട്ട് ഹാവ് സെൻസ് ഓർഗൻസ്. ഓക്കെ, എന്താണ് പറയുന്നത്? ആനിമൽസ് ഹാവ് സെൻസ് ഓർഗൻസ്. ഹൗ മെനി സെൻസ് ഓർഗൻസ് വി ഹാവ്? അനിഹ മോഹൻ ലിസൺ ഹിയർ. അനിഹ ലിസൺ. ഓക്കെ, How many sense organs we have? Erike? Seven. Four. How many? Five. Jewel Maria parayunnundu five ennu. Which are they? Five. Rishikesham parayunnundu. Okay. They are skin, nose, ears, eyes, tongue, isn't it? Alle? This organ helps them to know about world around them. Plants do not have sense organs. Animals reproduce by laying eggs or by giving birth to young ones. Okay. Next is animals reproduce. Animals reproduce by how? Laying eggs or by giving birth to young ones. മുട്ടയിട്ടോ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തോ ആണ് ആനിമൽസ് അവരുടെ ന്യൂ ജനറേഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, മിസ് കവിൻ്റെ ഒക്കെ എക്സാമ്പിൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എക്സാമ്പിൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? കൗ ഗിവ് ബർത്ത് ടു യങ് വൺസ് അല്ലേ. ദെൻ ലൈക്ക് എ ക്യാറ്റ്, കിറ്റൻസ് ഉണ്ടാവുന്നില്ലേ, പപ്പി അല്ലേ. നമുക്ക് എല്ലാവർക്കും ഈ കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമല്ലേ. ദേ ആർ വെരി cute. They are very cute. Okay. Animals reproduce by giving laying eggs or by giving birth to young ones. Some animals like snakes and birds lay eggs. Snakes, birds, eggs. Okay. Next class il exam undavum. Adu kondu be prepared. Teacher enne note aayi tharum. Adu nannayi padichittu next class il exam il thayaravanam. Parna manasavunnallo. അതുകൊണ്ടാണ് ടീച്ചർ റിവിഷൻ എടുത്ത് വിടുന്നത്. സം ആനിമൽസ് ലൈക്ക് സ്നേക്സ് ആൻഡ് ബേർഡ്സ് ലേ എക്സ്. സ്നേക്സും ബേർഡ്സും എക്സ് ഇടുന്നു അല്ലേ. എറിക് ഡൊമിനിക് ബിജു,
ഡൊമനിക്ക് ഉദ്ദേശിച്ചപ്പോ ചായയുടെ കടി കഴിക്കുന്നതേ ഉള്ളെന്ന് തോന്നുന്നു. ഡൊമനിക്കേ ക്ലാസ്സിൽ ശ്രദ്ധിച്ചേ, ലിസൺ ഹിയർ, ബേബീസ് ഹാച്ച് ഫ്രം എഗ്സ് കണ്ടിട്ടുണ്ടോ? കുഞ്ഞു മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ടോ? കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളെയോ പക്ഷി കുഞ്ഞുങ്ങളോ കണ്ടിട്ടില്ലേ? ആ ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? അതിന് അവസരം ഉണ്ടെങ്കിൽ പക്ഷിക്കൂടിലൊക്കെ കുഞ്ഞു കുഞ്ഞുങ്ങൾ വിരിയുന്നതൊക്കെ ആ ഇവിടെ ഫാത്തിമ മെഹറിനെ കണ്ടിട്ടുണ്ടെന്നാ തോന്നുന്നേ. ഓക്കെ ഓക്കെ, ഒബ്സർവ് ചെയ്യണം. പക്ഷെ അവരെ ഡിസ്റ്റർബ് ചെയ്യില്ല കേട്ടോ, ഒബ്സർവ് ചെയ്യുന്നത് കൊള്ളാം, ഡിസ്റ്റർബ് ചെയ്യരുത്. ഇല്ലാതെ ആ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും പക്ഷിക്കുഞ്ഞുങ്ങൾ പക്ഷികൾ കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അമ്മ കുഞ്ഞുങ്ങൾ അമ്മ പക്ഷി ഈ തീറ്റ തേടി പോകുന്ന സമയത്ത് അവരുടെ നെസ്റ്റ് അവർക്ക് ഒരു ഉപദ്രവം കൂടാതെ നമ്മൾ വാച്ച് ചെയ്യണം. എന്നിട്ട് അവരുടെ വളർച്ച എങ്ങനെയുണ്ടെന്ന് നമ്മൾ നിരീക്ഷിക്കണം. ഓക്കെ, സം ആനിമൽസ് ലൈക് കാറ്റ്സ് കൗസ് ഗിവ് ബർത്ത് ടു യങ് വൺസ്. പിന്നെ പശുവും പൂച്ചയും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുകയാണ് ചെയ്യുന്നത്. മോസ്റ്റ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് സീഡ്സ്. മോസ്റ്റ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് സീഡ്സ്, പ്ലാന്റ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. എന്തിനാണ്? ടു കണ്ടിന്യൂ ദർ. എന്താ ഫാത്തിമ മെഹറിൻ? എത്രാമത്തെ ടെസ്റ്റ് ആണോ? അല്ല, അടുത്ത ക്ലാസ്സിലത്തെ എക്സാം എന്താണെന്ന് പറഞ്ഞുതരൂ. ആ മിസ്, മിസ് വോയിസ് ഇടും കേട്ടോ, ക്ലാസ് ഗ്രൂപ്പിലിടും. ഓക്കെ, നിങ്ങളുടെ നോട്ടും ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണത്. എന്നാലും നെക്സ്റ്റ് തേഴ്സ്ഡേയിൽ ഏതെങ്കിലും ഫസ്റ്റ് മോർണിംഗ് ഷിഫ്റ്റിലോ ആഫ്റ്റർനൂൺ ഷിഫ്റ്റിലോ ഏതെങ്കിലും ഒരു സമയത്ത് പരീക്ഷ ഉണ്ടാവും. ഓക്കെ, മോസ്റ്റ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് സീഡ്സ്. ഡൊമിനിക്ക് ഇങ്ങോട്ട് നോക്ക്, ചായ കുടിയൊക്കെ കഴിഞ്ഞല്ലേ, ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. ആ മിസ്, ക്ലാസ് കഴിഞ്ഞപാട് വിട്ടോ? ഏ, ക്ലാസ് കഴിഞ്ഞതുപാട് വിട്ടോ? ക്ലാസ്സില് ക്ലാസ് കഴിഞ്ഞതുപാട് മെസ്സേജില് ഇട്ട് തരുമോ? അത് പറയാം, പറയാം. ഡോണ്ട് വറി, ടീച്ചർ മാനേജ് ചെയ്തല്ലോ കേട്ടോ. ഡോണ്ട് വറി മോളെ, ടീച്ചർ തരും. ഓക്കെ, മോസ്റ്റ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് സീഡ്സ്. ദിസ് സീഡ്സ് ഗീവ് റൈസ് ടു എ ന്യൂ പ്ലാന്റ്സ്. അതെങ്കിലും കണ്ടിട്ടുണ്ടോ? കുഞ്ഞു സീഡിൽ നിന്നും പ്ലാന്റ് വളർന്നു വരുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം നോക്കണേ, വീട്ടില് കടലയില്ലേ, കറി വെക്കാൻ വേണ്ടി കടല വാങ്ങൂലേ, അതുപോലെ ചെറുപയറില്ലേ, അതിൽ കുറച്ചൊന്നും എടുത്തൊന്ന് വെള്ളത്തിലിടുക, ഒരുപാട് വെള്ളത്തിലിടല്ലേ, കുറച്ച് വെള്ളത്തിലിടുക. ഒരു രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഫസ്റ്റ് എന്താ മാറ്റം വരുന്നത് നിങ്ങൾ തന്നെ ഒബ്സർവ് ചെയ്യാം കേട്ടാ. ചെറുപയറോ നമ്മുടെ ആൻഷി രതീഷ് കണ്ടിട്ടുണ്ട്, മെടുക്കുകയാണ്. ഓക്കെ, ആ ചെറുപയറോ കടലയോ വെള്ളത്തിലിട്ടൊന്ന് നോക്കാം, കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനെന്ത് മാറ്റം വരുന്നു, കുറെ ദിവസം കഴിയുമ്പോൾ എന്തൊക്കെയാണ് മാറ്റം വരുന്നത് കണ്ടുപിടിക്കണം കേട്ടാ. ദീസ് സീഡ്സ് ഗീവ്സ് റൈസ് ടു ന്യൂ പ്ലാന്റ്സ്. ഇൻ സം കേസസ് ന്യൂ പ്ലാന്റ്സ് ക്യാൻ ഗ്രോ ഫ്രം എ പാർട്ട് ഓഫ് പ്ലാന്റ് ലൈക്ക് സ്റ്റെം, റൂട്ട്സ് ആൻഡ് ലീവ്സ്. ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. ദോ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആർ ഡിഫർ ഫ്രം ഈച്ച് അതർ, ദേ ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ ടു ലീവ്. വി നോ ആനിമൽസ് ഹാവ് ദെയർ ഓൺ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആൻഡ് പ്ലാന്റ്സ് ഹാവ് ദെയർ ഓൺ സ്പെഷ്യൽ ഫീച്ചേഴ്സ്. ഈച്ച് ഓഫ് ദം ഹാവ് ദെയർ ഓൺ അഡാപ്റ്റേഷൻസ് ടു ലീവ്, ബട്ട് ദേ ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ ഫോർ സർവൈവൽ. ദാറ്റ് മീൻസ് പ്ലാന്റ്സിന് അതിൻ്റെതായ പ്രത്യേകതകളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അവരെ നമ്മൾ പ്ലാന്റ് എന്ന് പറയുന്നത്. ആനിമൽസിന് അവരുടേതായ പ്രത്യേകത ഉണ്ട്. അലൻ തോമസ് ഇടയ്ക്ക് വീഡിയോ ഓഫ് ചെയ്യുന്നതിനാ. ഓക്കെ, ദെൻ എങ്ങനെ ഈ സസ്യങ്ങൾക്കും പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഹാവ് ദെയർ ഓൺ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ബട്ട് ദേ ഡിപ്പെൻഡ് അപ്പോൺ ഈച്ച് അതർ ടു ലീവ്. ഇഫ് ദേർ ആർ ജസ്റ്റ് ഇനഫ് പ്ലാന്റ്സ്, ജസ്റ്റ് ഇനഫ് പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽ ആൻഡ് ജസ്റ്റ് ഇനഫ് ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസ് ഇൻ ദ വേൾഡ്, ദേർ ഈസ് എ ബാലൻസ് ഇൻ നേച്ചർ. എപ്പോഴാണ് പ്രകൃതിയിൽ എന്താണ് അദ്വൈതിന് എന്തോ ചിരിക്കാനുള്ള കാര്യം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നല്ലോ. എന്താ അദ്വൈതേ, അമ്മ എന്തോ തമാശ പറഞ്ഞോ? ആ ക്ലാസ്സിൽ ശ്രദ്ധിക്കേ. ഓക്കെ, നമ്മൾ നോക്കാം, നമ്മളുടെ ഈ ഭൂമിയിലെ ആവശ്യത്തിനുള്ള ചെടികൾ മാത്രം, മരങ്ങൾ മാത്രം, എത്രമാത്രം വേണമോ അത്രമാത്രം. പക്ഷെ ഇപ്പോഴത്തെ നമ്മളുടെ അവസ്ഥ മരങ്ങൾ ആവശ്യത്തിനില്ല എന്നുള്ളതാണ് അല്ലേ. ദാറ്റ് കോസ് ക്ലൈമറ്റിക് ചേഞ്ചസ് അല്ലേ. അത് ആവശ്യത്തിന് മരങ്ങൾ ഇല്ലാത്തത് കാരണം
നമ്മുടെ അന്തരീക്ഷത്തിന്റെ കാലാവസ്ഥയെ തന്നെ അത് ബാധിക്കുന്നുണ്ട്. പക്ഷെ ഇവര് പറയുന്ന ഒരു ലോകം ഇതാണ്, ഇഫ് ദേർ ആർ ജസ്റ്റ് ഇനഫ് പ്ലാന്റ്സ്, ജസ്റ്റ് ഇനഫ് പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസ് ആൻഡ് ജസ്റ്റ് ഇനഫ് ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസ് ഇൻ ദ വേൾഡ്, ദേർ ഈസ് എ ബാലൻസ് ഇൻ നേച്ചർ. എല്ലാം അതിന്റെ. ഡൊമിനിക് ബിജു, ലിസൺ ഹിയർ. ഡൊമിനിക്കേ, ഡൊമിനിക് എവിടെ? അമ്മയുടെ വർത്താനം പറയാണോ? ഓക്കെ. എല്ലാം അതിന്റെ തുല്യതയിൽ പോവുകയാണെങ്കിൽ ഈ ഭൂമി വളരെയധികം മനോഹരമായിരിക്കും. പക്ഷേ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ, അതായത് ആവശ്യത്തിൽ അധികമായി മരങ്ങൾ മുറിച്ചു മാറ്റുക, കുന്നുകൾ ഇടിച്ചു നിർത്തിയ അവിടെ നമ്മൾ കെട്ടിടങ്ങൾ പണിയുക, അല്ലെങ്കിൽ എല്ലാം ചെയ്യണം ചെയ്യണമെന്നല്ല, ചെയ്യണ്ട എന്നല്ല അർത്ഥം. ചെയ്യുമ്പോഴും പ്രകൃതിയുടെ ബാലൻസിനെ നശിപ്പിക്കാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. പ്രകൃതിയുടെ ബാലൻസിനെ നശിപ്പിക്കുമ്പോൾ അത് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണം വരും. ക്ലൈമറ്റ് ചേഞ്ച്, മഴ ഇല്ലാത്ത, ചിലപ്പോൾ മഴ കൂടുതൽ പെയ്യും, ചിലപ്പോൾ കുറഞ്ഞു പെയ്യും, വെള്ളപ്പൊക്കം വരും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്ന് ഭൂമിയിലെ ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ളതായി മാറും. അപ്പോൾ ഭൂമിയിലെ ജീവിതം ഒരു ബാലൻസ് കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ. അതിലേറ്റവും കൂടുതൽ ബാലൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന, പ്രവൃത്തി ചെയ്യുന്ന മൃഗം മനുഷ്യന്മാർ തന്നെയാണ്. ഓക്കെ അല്ലേ ജുവൻ മരിയ? ജുവൻ മരിയ തലയൊക്കെ കുമ്പിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അല്ലേ. വെൻ ദേർ ആർ ടു ഫ്യൂ ആനിമൽസ് ഓഫ് എ കൈൻഡ് സച്ച് എസ് ടൈഗർ, ദിസ് ബാലൻസ് ഗെറ്റ് ഡിസ്റ്റർബ്ഡ്. ഒരു തരത്തിലുള്ള ആനിമൽസ് മാത്രമാണ് ഭൂമിയിൽ കൂടിക്കൂടി വരിക എന്നൊക്കെ. നമുക്കിപ്പോൾ ഒരു ജീവികളെ പ്രത്യേകിച്ച് ഇഷ്ടമാണ്, നമ്മൾ അവരെ തന്നെയാണ്. നമുക്ക് പൂച്ചക്കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ്, നമ്മൾ വീട്ടിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ ഞങ്ങൾ വളർത്താൻ തുടങ്ങി, അങ്ങനെ ഒരു 10-15 പൂച്ചക്കുഞ്ഞായ വീട്ടിലെ അവസ്ഥ എന്താ? മനുഷ്യന്മാര് പുറത്തിറങ്ങി പോകേണ്ടി വരും അല്ലേ, അല്ലേ? അതുങ്ങളെല്ലാം കൊണ്ട് നമ്മളെ ശല്യപ്പെടുത്തത്തില്ലേ അല്ലേ? പിന്നെ നമുക്ക് ജീവിക്കാൻ, സുഖമായി ജീവിക്കാൻ പറ്റുമോ? നമ്മൾ അടുക്കളയിൽ വെക്കുന്ന സാധനം എല്ലാം കട്ട് തിന്നാൻ തുടങ്ങും, അങ്ങനെ അവർക്ക് വിശപ്പ് പോയില്ലേ, അവരെന്തും ചെയ്യും അല്ലേ. അമ്മ നല്ല മീൻകറിയും വെജിറ്റബിൾ പിന്നെ നോൺ വെജൊക്കെ ഉണ്ടാക്കി വെക്കും, നാം പോയിട്ട് വരുമ്പോഴത്തേക്ക് ഒന്നും കാണത്തില്ല പാത്രത്തില്. ഒരു ചെറിയ പൂച്ചക്കുഞ്ഞിന്റെ കാര്യമാണ് മിസ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നോക്കിക്കേ, പ്രകൃതിയില് ടൈഗേഴ്സ് മാത്രം അങ്ങ് കൂടുക. ഓക്കെ, ആലോചിച്ച് നോക്കി നിങ്ങള്, ആരാണ് കൈ ഉയർത്തിയത്? എന്റെ വീട്ടിൽ പൂച്ചക്കുട്ടിണ്ട്. ആ ഒരു പൂച്ചക്കുഞ്ഞും പൂച്ച, രണ്ട് പൂച്ചക്കുഞ്ഞൊന്നും കുഴപ്പമില്ല കേട്ടോ, രസല്ലേ. ഒരുപാടായാലാ മിസ് പറഞ്ഞത്, നമ്മൾ വീട്ടിൽ നിന്ന് മാറിയിട്ട് അവർക്ക് താമസിക്കാൻ കൊടുക്കേണ്ടി വരും അല്ലേ, ആ ഗതികേട് വരൂലേ. ആ അപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യണം, പക്ഷെ അത് അതിന്റെ ഒരു പ്രോപ്പർ ഓർഡർ, ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. വെൻ വി കട്ട് ഡൗൺ ടൂ മെനി ട്രീസ് വിത്തൗട്ട് പ്ലാന്റിങ് ന്യൂ വൺസ്, ദെൻ ഓൾസോ ദിസ് ബാലൻസ് ഗെറ്റ് ഡിസ്റ്റർബ്. ഇതാ പറയുന്നത്, നമ്മൾ ട്രീസ് മുറിക്കുമ്പോൾ, ഇപ്പം പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും മരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വനമഹോത്സവ പോലുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഓക്കെ, പുതിയ പുതിയ പ്ലാന്റ്സുകൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത്. സോ വി ഷുഡ് പ്രൊട്ടക്ട് ആനിമൽസ് ലൈക്ക് ടൈഗർ, വി ഷുഡ് ഓൾസോ ഗ്രോ മോർ ട്രീസ്. എന്നിനി നമ്മൾ കാട്ടിൽ പോയിട്ട്, ഓക്കെ, ഈ കാട്ടിലെ ടൈഗേഴ്സിനെ കൊണ്ട് എന്താ ആവശ്യം? നമ്മൾ അതിനെല്ലാം അങ്ങ് കൊന്നു, ഹണ്ട് ചെയ്തു, വേട്ടയാടി, അത് നശിപ്പിച്ചു. ഈ ടൈഗേഴ്സ് ശല്യമല്ലേ, അവരെല്ലാം അങ്ങ് കൊന്നു, എന്തായിരിക്കും അവസ്ഥ? ഒന്നാലോചിച്ച് നോക്കിക്കേ, ടൈഗേഴ്സിനെ എല്ലാം കൊന്നു കഴിഞ്ഞാല് ഡീൻസ് മാനുകൾ ഇഷ്ടം പോലെ അങ്ങ് വളരും അല്ലേ. ലയണും ഒക്കെ അവരെ കഴിക്കുമെങ്കിലും വളരും. അവസാനം അവർക്ക് കാട്ടിലെ പുല്ലൊന്നും തികയാണ്ടാവും, തികയാണ്ടെങ്കിലും അവർ നാട്ടിലോട്ട് ഇറങ്ങും. അപ്പം നമുക്ക് ശല്യമാകാൻ തുടങ്ങും. അപ്പം ആദ്യം വനപ്രദേശത്തോട്ട് ഇറങ്ങും, പിന്നെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ പോന്നോളൂ അല്ലേ. ആ അതുപോലെ തന്നെ ഏത് മൃഗങ്ങളുടെ കാര്യത്തിലായാലും, ചെറുതായാലും വലുതായാലും, ഏത് മൃഗങ്ങളുടെ കാര്യത്തിലായാലും ഒരു ബാലൻസ് പ്രകൃതിയിൽ അത്യാവശ്യമാണ്. നമ്മളും വേണ്ടി ആ ബാലൻസ് കീപ്പ് ചെയ്യാൻ നമ്മളും ബാധ്യസ്ഥരാണ്. നമ്മളുടെ ബുദ്ധിപരമായ ബുദ്ധി ഡാഡാ റാസി, ഓക്കെ, ബുദ്ധിശൂന്യത കൊണ്ട് നമ്മൾ മരങ്ങളെയും മൃഗങ്ങളെയും ഒക്കെ അനാവശ്യമായി അല്ലേ. മനുഷ്യന്മാർ കുറച്ച് സ്വാർത്ഥരാണ് അല്ലേ, ഞാനും എൻ്റെ വീടും എൻ്റെ പരിസരവും അല്ലേ, അങ്ങനെയാണ് നമുക്കെപ്പോഴും. ആ മനുഷ്യന്മാർ കുറേയൊക്കെ സ്വാർത്ഥത ഉപേക്ഷിക്കണം എന്ന് വെച്ചിട്ട് ഒരുപാടങ്ങ് എല്ലാത്തിനും വളർത്തണമെന്നല്ല ഉദ്ദേശം. എല്ലാത്തിനും
ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് വേണം. വി ഓൾസോ ഗ്രോ ട്രീസ് കണ്ടോ. ഈ ഈ പ്രകൃതിയും മനുഷ്യന്മാരും അല്ലെങ്കിൽ ആനിമൽസും നമ്മുടെ പ്ലാന്റ്സും എങ്ങനെയാണ് പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടോ. ഒരു മങ്കി, ഒരു മങ്കി അവൻ നമുക്ക് കുറച്ച് ശല്യക്കാരനാണ് അല്ലേ, പക്ഷെങ്കിൽ അവൻ ചെയ്യുന്ന ഉപകാരം നോക്കിക്കേ. മാംഗോ ട്രീയിൽ കയറി, പേജ് നമ്പർ 123, ഒരു പക്ഷെ നിങ്ങളുടെ പേജ് കുറച്ച് മാറ്റമുണ്ടാവും. ഓക്കെ, മാങ്ങ തിന്നു. ആ വേറെ പേജ് നമ്പർ ആണെങ്കിലും കാര്യം മനസ്സിലായില്ലേ. ചാപ്റ്റർ 2-ന്റെ അവസാനത്തെ ഭാഗം. ഓക്കെ, അവിടെ ഈ മങ്കി ട്രീയിൽ കയറി ഇരുന്നിട്ട് മാങ്ങ തിന്നു. ഓക്കെ, അന്നിപ്പം മാവിന് സങ്കടമാണോ സന്തോഷമാണോ വരുന്നത്? സന്തോഷം വരുന്ന പ്രവൃത്തിയാ മങ്കി ചെയ്യുന്നത് അല്ലേ. നോക്കിയേ, അവൻ മാങ്ങ തിന്നിട്ട് അതിന്റെ സീഡ് ഒരൊറ്റ വേറെ ദൂരത്തോട്ട് എറിഞ്ഞു. ദൂരത്തോട്ട് എറിഞ്ഞപ്പോഴ് ആ മാവിന്റെ ചുവട്ടിൽ നിന്നും ആ മാങ്ങ കൊറേ ദൂരം പോയി വീണു അല്ലേ, കൊറേ ദൂരം പോയി വീണല്ലേ. അപ്പൊ ആ സീഡിനെ അവിടെ കിടന്ന് വളർന്നു വലുതാകാൻ പറ്റും അല്ല. ഈ മാങ്ങ എല്ലാം കൂടെ ആ മാവിന്റെ ചുവട്ടിൽ തന്നെ വീണാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ മാവിൻ തൈകൾക്കൊക്കെ വളരാൻ ആവശ്യമായ പിന്നെ ന്യൂട്രീഷൻസ് മീൻസ് വാട്ടറും എയറും എല്ലാം കിട്ടുമോ? ഇല്ല, അവർ തമ്മിൽ കോമ്പറ്റീഷൻ ആവും അല്ലേ. ഈ പിന്നെ മാംഗോ തൈകളുടെ തമ്മിൽ കോമ്പറ്റീഷൻ ആവും. അപ്പൊ ഒന്നിനും വളർന്ന് വലുതാകാൻ പറ്റാത്തൊരവസ്ഥ വരും അല്ലേ. ഇതുപോലെ തന്നെയാണ് നമ്മള് പിന്നെ എന്തുകൊണ്ടാണ് മിസ് ഒരു പേരക്കയുടെ എക്സാമ്പിളൊക്കെ പറഞ്ഞിരുന്നു ഫസ്റ്റ് ക്ലാസ്സിന് അല്ലേ. എന്തുകൊണ്ടാണ് ഈ ഫ്രൂട്ട്സ് ഒക്കെ നല്ല കളർഫുള്ളായി നല്ല ഫ്ലഷി ആയിട്ടൊക്കെ വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ആ അതും ഈ ആനിമൽസിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല പച്ചയായിരിക്കുമ്പോൾ അവർ ഗ്രീൻ കളർ ആയിരിക്കും, പിന്നെ ലീഫിനും ഗ്രീൻ ആണല്ലേ, പെട്ടെന്ന് നോട്ടീസബിൾ അല്ല, പെട്ടെന്ന് നോട്ടീസബിൾ അല്ല. പക്ഷെ അത് എന്താ പറയണ്ടേ, പാകമാകുമ്പോൾ ദാറ്റ് ബിക്കം ബ്യൂട്ടിഫുൾ അല്ലേ. യെല്ലോ, റെഡ്, ഓറഞ്ച് അല്ലേ. ഓറഞ്ചിന്റെ കളറൊക്കെ നോക്കിക്കേ. മാങ്ങ തന്നെയാണേലും പല കളറില്ലേ, മാങ്ങ തന്നെയാണേലും പല കളറില്ലേ. എന്തിനാ ഇങ്ങനെ വരുന്നത്? എന്തിനു വേണ്ടിട്ടാ? ആ ടു അട്രാക്ട് ഇൻസെക്ട്, ടു അട്രാക്ട് ഹ്യൂമൻ ബീങ്സ്, ടു അട്രാക്ട് ആനിമൽസ്. നമ്മളെ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിട്ടാണ്. ഇവിടെയുണ്ട്, വാ വന്ന് കഴിച്ചോ എന്ന് പറയും അല്ലേ. ട്രീസ് നല്ല മനോഹരമായിട്ട് ഇതിൽ അതിലിങ്ങനെ പഴങ്ങൾ തൂങ്ങി കിടക്കുന്നത് തന്നെ നമുക്ക് കണ്ടാൽ തന്നെ കൊതിയാവും അല്ലേ അല്ലേ. അപ്പൊ നമ്മളെ മോഹിപ്പിക്കുക അവർ ചെയ്തത്, വാ വന്ന് കഴിച്ചോ എന്ന് പറഞ്ഞ് നമുക്ക് തരുവ ചെയ്യുന്നത്. അതിലൂടെ അവരുടെ എന്ത് ഉദ്ദേശം എന്താണ്? ആ their main aim is distribution of seeds. Their main aim is distribution of seeds. Seeds distribute ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ട്രീസ് അപ്ലൈ ചെയ്യുന്ന വൺ മെത്തേഡ് ആണ് അതിന് നല്ല ഫ്ലഷി ആയ എഡിബിൾ പാർട്സ് ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, അത് പല രീതിയിൽ സീഡ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. അതിൽ ഒരു മെത്തേഡാണ് മിസ് പറഞ്ഞത്. അപ്പോൾ എന്തോ, സർട്ടൻ പ്ലാന്റ്സ് ഈറ്റ് ആനിമൽസ്. വൺ സച്ച് പ്ലാന്റ് ഈസ് വീനസ് ഫ്ലൈ ട്രാപ്പ്. ഇറ്റ്സ് ട്രാപ്സ് ഫ്ലൈസ് ഓർ സ്മോൾ ഇൻസെക്ട്സ് ഫോർ ഫുഡ്. ആ അത് വീനസ് ഫ്ലൈ ട്രാപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഫോർത്ത് സ്റ്റാൻഡേർഡ് നിങ്ങൾ ഇതിനെ കുറിച്ച് കാര്യമായി തന്നെ പഠിക്കും. വീനസ് ഫ്ലൈ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന, നമ്മൾ അതിന് പറയുന്ന വേറൊരു പേര് വീനസ് ഫ്ലൈ ട്രാപ്പ് അല്ല, അതുപോലെ ഒരു പ്ലാന്റ് ഉണ്ട്, മയിൽ ചെടി എന്നോ എന്തോ പേര് പറയും. അതിന് പിഞ്ചറുണ്ട്, പിഞ്ചർ എന്നാൽ ഒരു കുടം പോലുള്ള സാധനമുണ്ട്. ഇൻസെക്റ്റുകൾ വന്ന് ഇതിങ്ങനെ ഇരിക്കും, ഒരു സ്മെല്ലുണ്ടാവും. അതൊക്കെ ഇൻസെക്റ്റുകൾ വന്നിരിക്കുമ്പം അത് നല്ല മാന്യനായിട്ട് അനങ്ങാതെ നിൽക്കും. ഇൻസെക്റ്റുകൾ വന്നിരുന്നു എന്ന് കഴിയുമ്പം അത് ഇങ്ങനെ ക്ലോസ് ആവും. എങ്ങനെയുണ്ടാടവ്, എങ്ങനെയുണ്ടാടവ്, പിന്നെ തുറക്കൂല. അപ്പൊ ഇൻസെക്റ്റുകൾ അതിന്റെ ഉള്ളിൽ പെടും. അങ്ങനെ അത് അവരുടെ ഉള്ളിൽ ചത്തുപോയിട്ട് അതിനെ അവർ ഹലോ. ആരാണത്? ഹലോ, ഹലോ, ക്ലാസ് കഴിഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, ലിസൺ ഹിയർ, ദെൻ വി കംപ്ലീറ്റഡ് സെക്കൻഡ് പോർഷൻ ഓൾസോ ആൻഡ് ഇറ്റ്സ് റിവിഷൻ. ഓക്കെ, ദെൻ സ്റ്റഡി വെൽ, ദെൻ നൗ ഐ ആം ഗോയിങ് ടു ആസ്ക് സം ക്വസ്റ്റ്യൻസ് അബൌട്ട് ദാറ്റ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ൾ
It has sense organs to know about the world around it. Answer parayane. A. Anshi Mahesh, listen here. It has sense. Page number, next page. Miss Ilippur call vannine. ഇതിലെ മിസ് ഇപ്പം ഇല്ലിപ്പോ ഒരു കോൾ വന്നിനി എന്നിട്ട് ഇപ്പൊ മിസ് കുറച്ച് പറഞ്ഞത് ഒന്നും ക്ലിയർ ആയിട്ടില്ല. ഓക്കെ, ഇറ്റ് ഹാസ് സെൻസ് ഓർഗൻസ് ടു നോ അബൌട്ട് ദ വേർഡ്. ആനിമൽസ് ആണോ ബേർഡ്സ് ആണോ? സേ ദ ആൻസർ. Ah, good. Animals have sense organs. Next, it can make its own food in the presence of sunlight. That is animal or plant. That answer is plant. Answer edishi vidikya ella question answer parayunnunde. Third one, it breathes through its lungs. Animal ano plant ano? Plant. Answer is plant. Alle erika gestin enda irittadano irikune torch kattichu vecha pole light mathram. Okay, good. Then it moves from one place to another. Birds, animals, arana? Answer is animals arana. And then we birds especially parayunu. Ini nokika makale, quick recap ennu parayittundo cheriya portion. Animals and plants differ in many ways. Animals move from one place to another in search of food. Plants do not. They make their own food. ഇത് നമ്മൾ ഇത്ര നേരം പഠിച്ചതിന്റെ ഒരു സമ്മറി ആണ് ട്ടോ. Animals breathe through lungs, gills and air holes. Plants breathe through tiny pores on their leaves. Animals give birth to young ones or lay eggs. Plants grow from seeds or from other part of the plant. Animals and plants depend on each other to live. We should protect animal, we should grow more trees. പിന്നെ ആൻസർ ദ ക്വസ്റ്റ്യൻസ് ആണ്. മിസ് PDF അയച്ചു തരും, എന്നാലും നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിക്കാം. Why do animals move one place to another? In search of food. ഭക്ഷണം അന്വേഷിച്ചിട്ടാണ്. In search of food. ഡൊമിനിക് എന്താ മുഖം കൊണ്ട് കാണിക്കുന്നേ? ഡൊമിനിക് ബിജു ഇവിടെ അല്ലേ? ജയ്മ സദിക്കുമോനെ, ഡൊമിനിക് ബിജു, ലിസൺ ഹിയർ. ഓക്കെ, ഫ്രം വേർ ഡു ആനിമൽസ് ഗെറ്റ് ദെയർ ഫുഡ്? എവിടെ നിന്നുമാണ് ആനിമൽസിന് ഫുഡ് കിട്ടുന്നത്? ഫ്രം പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ നിന്നുമാണ് ആനിമൽസിന് ഫുഡ് കിട്ടുന്നത്. മെൻഷൻ 3 ഡിഫറെന്റ് വേസ് ബൈ വിച്ച് ലിവിംഗ് തിങ്സ് ബ്രീത്ത്. ലിവിംഗ് തിങ്സ് ബ്രീത്ത് ചെയ്യുന്ന മൂന്ന് മാർഗങ്ങൾ പറയാം. ബൈ ലങ്സ്, ബൈ ഗിൽസ്, ബൈ സ്മോൾ എയർ ഹോൾസ് അല്ലേ? Mention two ways by which animals reproduce. Generation keep cheyan vendi enganeyanu kunjungalku janmam kodukkunnathu? By laying eggs and by giving birth to young ones. Idu kettal pala pravasham kettal mathrame ningalku padikkan pattiyullu, adukonda teachers repeat cheythu parayunnu ṭo. How is the balance maintained in nature? Enganeyanu balance maintain cheynathu? How is balance maintained in nature? Keeping the numbers according to the
അക്കോർഡിംഗ് ടു നെസസിറ്റി അല്ലെ, ആവശ്യത്തിനനുസരിച്ച് ആനിമൽസിനെയും മൃഗസിനെയും നമ്പേഴ്സിനെയും കീപ്പ് ചെയ്തിട്ടാണ്. ഓക്കെ, ആവശ്യത്തിന് മാത്രം പിന്നെ ആനിമൽസിനെയും പ്ലാന്റ്സിനെയും എല്ലാത്തിനെയും ആയാലും അവരുടെ ആവശ്യത്തിന് മാത്രം സൂക്ഷിച്ചിട്ടാണ് ബാക്കിയുള്ളത്. നമ്മളെ ഒരു പേരയില് ഒത്തിരി, ഒരു പേരക്കൽ ഒരുപാട് സീഡ്സ് ഉണ്ടാവും അല്ലെ, എല്ലാം പിന്നെ പേർത്തയ്യായി മാറുമോ? ഇല്ല. അതിൽ അനുകൂലമായ സാഹചര്യത്തിൽ വീഴുന്ന ഒന്നോ രണ്ടോ എണ്ണം മാത്രമേ ഒരു പേരയിട്ട്, ഒന്നോ രണ്ടെണ്ണം പോലും ചിലപ്പോൾ അധികം ഉണ്ടായെന്ന് വരില്ല. ഓക്കെ, വളർന്നിട്ട് പേരമരമായിട്ട് മാറുള്ളൂ. മാങ്ങയുടെ കാര്യത്തിലായത് അങ്ങനെ. എന്തിന്റെ കാര്യത്തിൽ അവര് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സീഡ്സ് പ്രൊഡ്യൂസ് ഉണ്ടെങ്കിലും അതിൽ ഒന്നോ രണ്ടെണ്ണമൊക്കെ മാത്രമേ ഭാവിയിലൊരു വലിയ മാവായി വളർന്ന അല്ല വലിയ പേരയായി വളർന്ന് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. തിങ്ക് ആൻഡ് ആൻസർ. If forest was removed from the earth, there would be no animals left. Is that statement true? Why? Nala Jogi Uttaram Parane. If forests are removed from the earth, there would be no animals left. Is this statement true? Why? Bhoomiyil ninnum manne forestukal maattuvan erikkinte kooda aara kerikkana aniyanano. ഓക്കെ, ഭൂമിയിൽ ഫോറസ്റ്റ് ഇല്ല എങ്കിൽ മൃഗങ്ങളും ഉണ്ടാവില്ല. ശരിയാണോ? ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ആ ശരിയാണല്ലേ, ഫോറസ്റ്റുകളാണ് മഴ പെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നല്ലേ, ഹെൽപ്പ് റെയിൻ. അപ്പം മഴയില്ലാത്തൊരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിക്കേ, മഴയില്ലാത്ത അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിക്കേ. മഴയില്ലെങ്കിൽ വെള്ളമുണ്ടാകുമോ? വെള്ളമില്ലെങ്കിൽ ചെടികൾ ഉണ്ടാകുമോ? ചെടികളുണ്ടെങ്കിലും ഇല്ലെങ്കിലും മൃഗങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? മൃഗങ്ങൾക്ക് പിന്നെ സ്വയം ഭക്ഷണം പാകം ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമുക്കിനി ആകെ 10 മിനിറ്റ് ഉള്ളൂ. ഓക്കെ, ഇതിവിടെ കൊടുത്തേക്കുന്നു. പ്ലാന്റ്സ് ഡു നോട്ട് ഹാവ് സെൻസ് ഓർഗൻസ്, ഡു ദേ ഫീൽ ദ ചേഞ്ച് അറൌണ്ട് ദം? ദാറ്റ് ഈസ് ഫൈൻ. പ്ലാന്റ്സിന് സെൻസ് ഓർഗൻസ് ഇല്ല എന്ന് പറയുന്നു, പക്ഷെ അവർക്ക് അവരുടെ ചുറ്റുപാടുമുള്ള മാറ്റങ്ങളെ കുറിച്ച് മനസ്സിലാകുമോ ഇല്ലയോ? അതിനുള്ള എക്സ്പെരിമെന്റ് ആണിത്. കീപ് എ സ്മോൾ പോട്ടഡ് പ്ലാന്റ് നിയർ എ വിൻഡോ ത്രൂ വിച്ച് ലൈറ്റ് ക്യാൻ കമ്മിങ്. പ്രകാശം ഉള്ളിലേക്ക് വരാൻ പാകത്തിലുള്ള ഒരു ജനലിന്റെ അടുത്ത് ഒരു ചെടിച്ചട്ടിയിലുള്ള ചെടി കൊണ്ടുവെക്കുക. വാട്ട് ഡു യു നോട്ടീസ് ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്? കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മാറ്റം മനസ്സിലാകുന്നത്? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ആ, ഒരു നമ്മുടെ ചെടിച്ചട്ടിക്കകത്ത് വളരുന്ന ഒരു ചെടി, അമ്മയുടെയൊക്കെ അനുവാദത്തോടു കൂടി മതി കേട്ടോ. അതിനെ കൊണ്ട് മുറിക്കകത്ത് വെച്ചിട്ട് മുറിയൊന്നും വൃത്തികേടാക്കണ്ട. അമ്മയുടെ സഹായത്തോടുകൂടി അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയി ചെയ്യാവുന്നത് ചെയ്താൽ മതി. ഒരു ചെടിച്ചട്ടി എടുത്തിട്ട് ജനലിനകത്ത്, അത് ഇരുട്ടോ അധികം പ്രകാശം കയറാത്ത മുറി ആയിരിക്കണം. അതിന് പ്രകാശം വരാനുള്ള ഒരേ ഒരു മാർഗം നമ്മുടെ വിൻഡോ ആയിരിക്കണം. ഓക്കെ, അതിന്റെ അടുത്ത് നോക്കുക. ഓക്കെ, വളരെ ഓൾറെഡി നമ്മുടെ വിൻഡോയുടെ അടുത്ത് സൂക്ഷിക്കുന്ന ചെടികളൊക്കെ കാണാൻ ഇങ്ങനെ വളഞ്ഞു വളർന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ, ആൻഷിനെ വാവ ശല്യപ്പെടുത്തുന്നുണ്ടോ? ആൻഷി രാജേഷിനെ വാവ ശല്യപ്പെടുത്തുന്നുണ്ടോ? വാവയ്ക്ക് സയൻസ് പഠിക്കണോ? ടീച്ചറെ നോക്കിക്കേ, സയൻസ് പഠിക്കണോ? നല്ല മോനായിട്ട് അടങ്ങിയിരിക്കണേ. ഓക്കെ, അപ്പൊ ആ നോട്ടീസ് ദ ചേഞ്ച്, അതിന് വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. സയൻസ് അല്ലേ, കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഫൺ ടു ഡു. യൂസ് കളേർഡ് പെൻസിൽ ടു മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. കളേർഡ് പിക്ചർ, കളർ കൊടുക്കാനുള്ള പെൻസിൽ ഉപയോഗിക്കണം. പ്ലാന്റ്സ് കനോട്ട് മേക്ക് ഫുഡ് വിത്തൗട്ട് ദിസ്. ഇതില്ലാതെ ചെടികൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. ആരാണ്? സണ്ണിന്റെ നേരെയാണോ, പ്ലാന്റിന്റെ നേരെയാണോ, ഫിഷിന്റെ നേരെയാണോ? ലീഫിന്റെ. കളർ പെൻസിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്യണം. ദിസ് ആനിമൽസ് ബ്രീത്ത് ത്രൂ ഇറ്റ്സ് ഗിൽസ്. ഈ ആനിമൽസ് ശ്വസിക്കുന്നത് ഗിൽസിലൂടെയാണ്. കളർ പെൻസിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്യണേ. ഇല്ല എങ്കിൽ അതിനു വേണ്ടി വാശി പിടിക്കണ്ട, പെൻസിലും കൊണ്ട് പേനും കൊണ്ടായാലും മതി. അത് പ്ലാന്റ് ആണോ, സണ്ണാണോ, ലീഫാണോ, ഫിഷ് ആണോ? അതാരാണ്? ഡൊമിനിക് ബിജു. എന്താണ് ഇതെന്താ ഡൊമിനിക് ബിജു തലയാണോ? ഞാൻ ഓർത്ത് എന്തോ വലിയ കല്ല് പോലത്തെ സാധനം ഉരുട്ടി മൊബൈലിന് മുമ്പിൽ കൊണ്ടു വെച്ചു, എന്നിട്ട് എന്റെ ക്യാമറയുടെ മുമ്പിൽ കൊണ്ടു വെച്ചേക്ക് വന്നെന്താടാ മോനെ തലയായിരുന്നല്ലേ.
ഓക്കേ. ദെൻ ഇറ്റ് ഗ്രോസ് ഫ്രം എ സീഡ്. ഒരു സീഡിൽ നിന്നും വളർന്നു വരുന്നു. ഒരു സീഡിൽ നിന്നുമാണ് വളരുന്നത്. എന്താണ് സൺ, പ്ലാന്റ്, ഫിഷ്, ലീവ്സ് വരയ്ക്കുക. മോസ്റ്റ് ഓഫ് പ്ലാന്റ്സ് ബ്രീത്ത് ത്രൂ ദിസ്. മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ്, അധിക തരത്തിലുള്ള ചെടികളും ശ്വസിക്കുന്നത്. അത് നാളിനും കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വരയ്ക്കുക. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ ഈ ഭാഗം. ടീച്ചർ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം മക്കളുടെ സംശയം ചോദിക്കാം കേട്ടോ.